നമസ്കാരം സ്വാഗതം ഇറാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി യുവതി അർത്ഥനഗ്നയായ സംഭവത്തിൽ വിശദീകരണമായി പാരീസിലെ ഇറാൻ എംബസി പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയെ പ്രത്യേക പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഇവർ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞതാണെന്നും രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നുമാണ് ഇറാനി എംബസി പ്രസ്താവനയിൽ അറിയിച്ചത് അസുഖം ഭീതമായ സർവകലാശാലയിൽ പഠനം പുനരാരംഭിക്കാമെന്നും അന്തിമ തീരുമാനം സർവകലാശാലയുടേതാണെന്നും എംബസി അറിയിച്ചു അർത്ഥനഗ്നയെ പ്രതിഷേധിച്ച യുവതിയുടെ നടപടിയെ അസാൻമാർഗീകമെന്നാണ് ഇറാനിയൻ ശാസ്ത്രവകുപ്പ് മന്ത്രി ഹുസൈൻ സിമേ വിശേഷിപ്പിച്ചത് യുവതിയുടെ നടപടി അസാൻമാർഗികവും ശരിയത് നിയമങ്ങളുടെ ലംഘനവുമാണ് ദൃശ്യങ്ങൾ പങ്കുവച്ചവർ ലൈംഗിക തൊഴിൽ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സംഭവങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ധാർമ്മികമായും മതപരമായും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് യുവതി ചെയ്തതെന്നും മന്ത്രിസഭായോഗത്തിൽ സിമേ പറഞ്ഞു വിദ്യാർത്ഥിനി അഹു ദരിയോയാണ് സർവകലാശാലയിലും തെരുവിലും ഉൾവസ്ത്രം മാത്രം ധരിച്ച് പുറത്തിറങ്ങിയത് ഇറാനിലെ കർശനമായ ഡ്രസ് കോഡിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം ഉടൻ തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥിനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസിന്റെ വാദം അഹു ദരിയോയുടെ പ്രതിഷേധം രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായി അടിവസ്ത്രം മാത്രം ധരിച്ചു നടന്ന യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നതും മീഡിയയിലുണ്ട് മാനസിക വൈകല്യം ഉള്ളതുകൊണ്ടാണ് യുവതി വേറിട്ട എത്തിയതെന്നും പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതയാണെന്നുമായിരുന്നു സർവകലാശാല വക്താവ് ആമീർ മഹ്ജോബ് എക്സുൽ കുറിച്ചിരുന്നത് യുവതിയുടെ ബോധപൂർവമായ പ്രതിഷേധമാണെന്നാണ് ചിലർ സോഷ്യൽ മീഡിയ പ്രതികരിച്ചത് കടുത്ത മത നിയമങ്ങളുള്ള ഇറാനിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ അല്പവസ്ത്രം തിരിച്ചു നടക്കുന്നത് ഭീതി ജനിപ്പിക്കുന്ന കാര്യമാണ് യുവതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണെന്നും ഇവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസിക വിഭ്രാന്തി കാണിച്ചതായും യൂണിവേഴ്സിറ്റി വക്താവ് അമീർ മഹ്ജൂബ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്നാൽ യുവതി മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാൾ അല്ലെന്നും അവർ ബോധപൂർവ്വം നടത്തിയ പ്രതിഷേധമെന്നുമാണ് പലരും അഭിപ്രായപ്പെട്ടത് ചിരോവസ്ത്രത്തിന് നിന്ന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയിഴ പോലും ഇറാനിൽ പ്രതിഷേധത്തിന്റെ അടയാളമാണ് ടോക്കിൻ മുൻപിൽ നിൽക്കുന്നത് പോലെയാണ് ഇറാനിലെ ഓരോ സ്ത്രീ പ്രക്ഷോഭകാരിയുടെയും ജീവിതം വിദ്യാർത്ഥിനിയായ മക്സ അമീനിയും മാധ്യമപ്രവർത്തകയായ നിലൂഫർ ഹമീദിയും മനുഷ്യവകാശ പ്രവർത്തക വിദ മുവാഹിദും വിദ്യാർത്ഥികളായ മേദി ഹുജ്രാബിയും നർഗീസ് ഹുസൈനിയുമെല്ലാം മരണം പതിയിരിക്കുന്ന ഇടനാഴി സ്വയം തിരഞ്ഞെടുത്തവരാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തെ മൂടിയിരിക്കുന്ന വസ്ത്രധാരണ നിയന്ത്രണങ്ങളെ ഇറാൻ നിന്ന് നാടുകടത്താൻ സ്വന്തം ജീവം പോലും ത്യജിക്കാൻ തയ്യാറായവർ മഹ്സ അമീനിക്ക് ജീവൻ നഷ്ടമായപ്പോൾ ഉൾപ്പെടെ ചിലരെ ഏകാന്ത തടവിൽ പാർപ്പിച്ചു മറ്റു ചിലരെ നാടുകടത്തി ടെഹ്റാനിലെ കസറ ആശുപത്രിയിൽ ദ്രൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട മഹ്സ അമീനിയുടെ വിയോഗത്തിന് രണ്ടു വർഷം പൂർത്തിയാകുമ്പോഴാണ് ടെഹ്രാനിലെ സർവകലാശാലയിൽ അഹു ദരിയ ഭരണകൂടത്തോട് കലഹിച്ചു തെരുവിലേക്ക് ഇറങ്ങിയത് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്ക് ഉള്ളിൽ വെച്ച് തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറത് അവൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ് തനിക്കേറ്റ അപമാർത്തെ അഹുദരിയായി മായ്ച്ചു കളഞ്ഞത് ഇറാന്റെ പുതിയ പ്രസിഡന്റായി പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ അധികാരമേറ്റത് നാലു മാസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവം നടന്നത് ഹിജാബ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുമെന്നത് പെസ്കിയാന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ അധികാരം ലഭിച്ചതോടെ അതെല്ലാം പ്രസിഡന്റ് മറന്നു പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖമിനിയുടെ വാക്കുകൾക്ക് വിരുദ്ധമായി ഒരു ചെറുവിരൽ പോലും അടക്കാൻ പ്രസഷ്യാന് കഴിയുന്നില്ല കൊല്ലപ്പെട്ട മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസയുടെ അതേ പാതയിൽ തന്നെയാണ് പ്രസഷ് ഖ്യാന്റെ സഞ്ചാരവും